സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. റോമർ 6:19 മുതൽ 23 വരെ മനുഷ്യരെന്ന രീതിയിൽ നമുക്കുള്ള പരിമിതികൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ശ്ലീഹ ഈ ദിവസങ്ങളിൽ പ്രത്യേക രൂപകങ്ങളും താരതമ്യങ്ങളും ശൈലികളും കൊണ്ട് കൃപയെയും രക്ഷയെയും കുറിച്ച് പഠിപ്പിക്കുന്നതെന്ന് ഇന്ന് ശ്ലീഹ തന്നെ എടുത്തു പറയുന്നുണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് ദ ഫ്ലാഷ്, ധാരണാശേഷിയിലുള്ള പരിമിതികൾ മാത്രമല്ല അത്, സൃഷ്ടി എന്ന രീതിയിൽ നമ്മൾ നിരവധി പരിമിതികൾക്ക് വിധേയരാണ് എന്ന യാഥാർത്ഥ്യം അതിൽ ഉൾച്ചേരുന്നുണ്ട്. ക്രീച്ചർലി ഫിനിറ്റ്യൂഡ്, ആധ്യാത്മികമായ മന്ദതയും പാപകരമായ അഭിനിവേശങ്ങളും എല്ലാം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വിചിത്രം എന്തെന്നാൽ, നാം നിയമത്തെ ആധാരമാക്കി ജീവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഏറ്റവും വലിയ നിയമലംഘകരായി മാറിയെന്നത്. നിയമലംഘനം, അനോമിയ, നിയമരാഹിത്യം, ആൻറ്റിനോമിയ എന്നീ മനോഭാവങ്ങളിലേക്ക് വഴുതി വീഴുന്ന നമ്മെ നോക്കി ശ്ലീഹ പറയുന്നു, നിയമം അസാധുവല്ല, പക്ഷെ നിയമം അക്ഷരം പ്രതിപാലിക്കുന്നത് കൊണ്ടുമല്ല നാം രക്ഷിക്കപ്പെടുന്നത്, ദൈവകൃപയാലാണ്. ഈ ദൈവകൃപയുടെ വ്യവസ്ഥയിൽ നമ്മുടെ വീഴ്ചകൾ കാരുണ്യപൂർവ്വം വിലയിരുത്തപ്പെടുന്നു, ക്ഷമിക്കപ്പെടുന്നു, നാം വീണ്ടെടുക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തോടെ ഈ കൃപയ്ക്കനുസൃതമായ സ്നേഹോജ്വലമായ ജീവിതം നയിക്കുവാനായിട്ട്, സുഹൃതബദ്ധമായി ജീവിക്കുവാനായിട്ട് നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. സ്നേഹം നിയമത്തെ പൂർത്തീകരിക്കുന്നുവെന്ന് നാഥൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. എന്നാൽ നിയമത്തെ അവഗണിച്ചു പോകുന്നതും ശരിയല്ല. നിയമങ്ങൾ ദൈവദത്തമായ വഴികാട്ടികളും ജീവിതരേഖകളുമാണ്. അവയുടെ അരൂപി തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് ചായാൻ നമുക്കാകണം. നമ്മുടെ പഴയ ജീവിതം, പിന്നെ ക്രിസ്തുവിൽ നമ്മുടെ പുതുജീവിതം, ശ്ലീഹ ഇവ തമ്മിലുള്ള അന്തരങ്ങൾ, കോൺട്രാസ്റ്റ് വരച്ചിടുന്നുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ച സിസ്റ്റർ ആഞ്ചലീനയുടെ ആ ധ്യാന വഴിയിലും ദൈവരാജ്യത്തിൽ അന്തർലീനമായ ഈ ഭാവത്തെ വിവരിക്കുന്നുണ്ട്. ഇന്ന് ചെറുതെന്ന് തോന്നുന്ന ഒരു കടുകുവിത്ത് അത് നന്നായി വളർന്നേറുന്ന കടുക് ചെടിയായി മാറുന്നു. അനേകർക്ക് തണലൊരുക്കുന്ന ഒരു കടുക് ചെടി. ഇങ്ങനെ ഒരു അന്തരവും തുടർച്ചയുമുണ്ട് ദൈവരാജ്യത്തിൻ്റെ വഴികളിൽ. നാം നിസ്സാരമെന്ന് കരുതി തള്ളിക്കളഞ്ഞ ചോദനകൾ യഥാർത്ഥത്തിൽ ദൈവാത്മ പ്രേരിതങ്ങളായിരുന്നുവെന്ന് നാം മറന്നുപോകുന്നു. ദൈവരാജ്യത്തിൻ്റെ മുളപൊട്ടലായിരുന്നു അത്. ഒരു ഉന്നത വൃക്ഷമായി, ഒരു സമൃദ്ധ വൃക്ഷമായി വളരുന്ന ദൈവരാജ്യത്തിൻ്റെ ഗതി അത്. ഹൈ ആർബോർ, ബ്ലെസ്ഡ് ആർബോർ, സിസ്റ്റർ ആഞ്ചലീനി പറയുന്നു. ഇന്ന് സങ്കീർത്തനം 1 നാം ഈ വൃക്ഷഗുണങ്ങളെ ധ്യാനിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ഈ വളർച്ചയുടെ തോതിന് അനുരൂപവും ആനുപാതികവുമായിരിക്കണം നമ്മുടെ ജീവിത പരിണാമങ്ങളും വളർച്ചയും. ശ്ലീഹ പറയുന്നു, പാപത്തിൻ്റെ വേതനം മരണമാണ്, ക്രിസ്തുവിൻ്റെ ദാനമാകട്ടെ നിത്യജീവനെന്നും. സൈനികർക്ക് കൊടുക്കുന്ന കൂലിയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രീക്ക് വാക്കാണവിടെ. പാപത്തിന് വേണ്ടി പോരാടുന്ന മനുഷ്യർ, പാപത്തിന് അനുകൂലമായി പോരാടുന്ന മനുഷ്യർ, അവർക്ക് കൂലിയായി കിട്ടുന്നതാകട്ടെ മരണം. പാപാത്മക ജീവിതത്തിൽ അധ്വാനിച്ചിട്ട് നേടിയതൊക്കെയും വെറും ഈ കൂലി മാത്രമായിരുന്നു. എന്നാൽ നമ്മുടെ യോഗ്യതകളൊന്നും തന്നെ പരിഗണിക്കാതെ നമ്മെ ക്രിസ്തു അണിയിച്ചതൊക്കെയും കൃപാസമ്പന്നതയും തികച്ചും സൗജന്യദാനങ്ങളുമായിരുന്നു. അങ്ങനെ നിയമലംഘനം, അനോമിയ, അതുമല്ലെങ്കിൽ നിയമരാഹിത്യം, ആൻറ്റിനോമിയയിൽ നിന്ന് ഒരു സ്നേഹവീടിൻ്റെ രക്ഷാകര വ്യവസ്ഥ, ഒയ്ക്കണോമിയയിലേക്ക് ക്രിസ്തു നമ്മെ പിടിച്ചുയർത്തുകയാണ് വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത് തന്നെ. നമ്മുടെ പഴയ പാപജീവിതത്തിൽ നിന്ന് എന്ത് ഫലങ്ങളാണ് നമ്മൾ പുറപ്പെടുവിച്ചത് എന്ന് ശ്ലീഹ ചോദിക്കുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം ഈ ഫലസമൃദ്ധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതും. രണ്ടു വഴികളുടെ സങ്കീർത്തനമാണിത്, നീതിയുടെയും അധാർമികതയുടെയും. ശ്ലീഹ നമ്മോട് പറയുന്നു, നിങ്ങൾ മേലിൽ ദൈവിക നീതിയുടെ സേവകരാണ് എന്ന്. നമ്മൾ എത്ര സമർപ്പണ ബുദ്ധിയോടെ നമ്മുടെ ജീവിതശൈലികളെ, ജീവിതാഭിനിവേശങ്ങളെ നിയന്ത്രിക്കണമെന്നും എത്ര സമർപ്പണ ബുദ്ധിയോടെ ദൈവനീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉൾച്ചേർക്കണമെന്നും സൂചിപ്പിക്കുന്ന ശക്തമായൊരു രൂപകമാണിത്. നീതിയുടെ അടിമകളെന്ന് പറയുമ്പോൾ, സ്ലേവ്സ് ഓഫ് റൈച്ചസ്നെസ്. എന്നാൽ ഇതൊരു ഭൗതികമായ അടിമത്തം പോലെ ദൈവം നമ്മെ അടിച്ചേൽപ്പിക്കുന്നതല്ല. നമ്മുടെ സ്വാതന്ത്ര്യവും അറിവും സമ്മതവുമെല്ലാം ഹൃദയപൂർവ്വം ഉപയോഗിച്ച് നാം പുണരുന്നതാണ്. രാപ്പകൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും അത് ജീവിത നിയമമാക്കുകയും ചെയ്യുന്നവൻ്റെ സൗഭാഗ്യാവസ്ഥ, അശ്രേ, അതാണ് ഈ സങ്കീർത്തനം അടയാളപ്പെടുത്തുന്നത്. ഇതൊരു ജ്ഞാനസങ്കീർത്തനമാണ്. ഈ ദൈവധ്യാനമാകട്ടെ അപരനോടുള്ള സ്നേഹത്തിലും ക്ഷമയിലും നീതിയിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ രാവും പകലും സമയമറിയാതെ ജാഗ്രതയോടെ ഇരിക്കുന്ന ആ സേവകൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നുണ്ടല്ലോ. മക്കാരിയോസ്, ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ് നീതിമാൻ, സങ്കീർത്തനം 1 പറയുന്നു. നേരത്തെ നാം കണ്ടതുപോലെ ഉന്നത വൃക്ഷം, വരവൃക്ഷം, ബ്ലെസ്ഡ് ആർബോർ, ഹൈ ആർബോർ, സിസ്റ്റർ ആഞ്ചലീനയുടെ വാക്കുകളിൽ. സിസ്റ്റർ പറയുകയായിരുന്നു, ഈ ഒരു ചിന്ത നമ്മെ കുരിശിൻ്റെ വഴിയിലേക്ക് എങ്ങനെ ചേർത്ത് വയ്ക്കുന്നുവെന്ന്, കുരിശ് എന്ന വൃക്ഷത്തിലേക്ക്. സങ്കീർത്തനം 1 യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരമനീതിയെ ഉയർത്തിപ്പിടിച്ച് ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ ചിത്രം പകരുന്ന സങ്കീർത്തനമാണ്, ഉദ്ധിതൻ്റെ ഘനമുള്ള സങ്കീർത്തനം. അതിനാൽ തന്നെ നമ്മളീ പരാമർശിച്ച ഉന്നത വൃക്ഷം, വരവൃക്ഷം, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പൂവണിഞ്ഞ ആ വൃക്ഷം കുരിശിൻ്റെ വൃക്ഷം തന്നെയായിരുന്നുവെന്ന് നാം മറക്കരുത്.
അതേസമയം അധർമ്മിക്കും ദൈവനിരാസകനും അവർ തിരഞ്ഞെടുത്ത വഴികൾ തന്നെ വീഴ്ചയായി മാറുന്നു. അതായത് അതിൽ നിന്ന് അവർക്ക് ഉയർക്കാനാകുന്നില്ല. കൂൻ എന്ന സങ്കീർത്തനം പറയുന്നു. ക്രിസ്തു തൻ്റെ കുരിശുമരണത്തെയും അതിനെ പ്രതിയുള്ള തൻ്റെ തീവ്രമായ ഹൃദയ സമർപ്പണത്തെയും രണ്ട് ശക്തമായ രൂപകങ്ങളിൽ നിന്ന് അവതരിപ്പിക്കുന്നുണ്ട്. ലൂക്ക 12:49-53 ജലവും അഗ്നിയും. തൻ്റെ ആസന്നമായ പീഡാനുഭവത്തെ ജ്ഞാനസ്നാനം എന്നാണ് നാഥൻ വിളിക്കുന്നത്. അത് സ്വീകരിക്കുമ്പോളും താൻ അസ്വസ്ഥനായിരിക്കുന്നുവെന്ന്, മാത്രമല്ല ലോകം മുഴുവൻ തീയിടാനാണ് താൻ വന്നിരിക്കുന്നതെന്നും പൗലോസ് ശ്ലീഹ റോമാക്കാരോട് പറയുന്നൊരു കാര്യം ഈ ദിവസങ്ങളിൽ ശ്രദ്ധേയമാണ്. നാം നീതീകരിക്കപ്പെടുന്നതും ദൈവകൃപയാൽ നിറയുന്നതും ദൈവമക്കളായിത്തീരുന്നതും ജ്ഞാനസ്നാനത്താലാണ് എന്ന് റോമർക്കെഴുതിയ ലേഖനം തന്നെ ബൃഹത്തായ ഒരു ജ്ഞാനസ്നാന പ്രസംഗമായി കരുതുന്നവരുമുണ്ട്. ജ്ഞാനസ്നാനം ക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മുടെ പങ്കുചേരലാണ്, അവിടുത്തെ ഉത്ഥാനത്തിലും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മൾ ചൊരിയപ്പെട്ടിരിക്കുന്ന ആ രക്ഷാഗര വഴിയുടെ തീവ്രഭാവങ്ങളാണ് ക്രിസ്തു ഇന്ന് ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ തീവഴി. ഇന്നലെ നാം ധ്യാനിച്ചു തോർത്താൽ ക്രിസ്തു മഹാജലപാതത്തിൽ മുങ്ങിയിട്ടും തീ കെടാത്തവനായി നിന്നു. ഒരു ജലത്തിനും കെടുത്താനാകാത്ത അഗ്നിയാണ് സ്നേഹമെന്ന് പറയാറുണ്ടല്ലോ ഉത്തമഗീതം 8:7. അതേസമയം ദൈവത്തിൻ്റെ ഈ വ്യവസ്ഥ നമ്മുടെ ഭൗതിക വ്യവസ്ഥകളെ അഗ്നി പരീക്ഷയിൽ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുറപ്പുകൾ രക്തബന്ധത്തിൽ നിന്നുളവാകുന്നതല്ല. സഭയുടെ ഈ വിളിയെ കഴിഞ്ഞ ദിവസം സീനഡിനെക്കുറിച്ച് ധ്യാനിക്കുന്ന വേളയിൽ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഡൊമിനിക്കൻ സന്യാസി ടിമത്തി റാഡ്ക്ലിഫ് സ്പർശിക്കുന്നുണ്ട്. സഭയുടെ ഈ ഐക്യം ഓർഗാനിക് ആൻഡ് എക്കോളോജിക്കലാണ് എന്ന്, ക്രിസ്തു ശരീരവും ദൈവഭവനവുമായ സഭ ഇങ്ങനെയാണ് പണിതുയർത്തപ്പെടുന്നത് എന്ന്, അതൊരു വൃക്ഷം പോലെ വളർന്നേറേണ്ടതാണ് എന്നും, അത് നമ്മുടെ പരിസരങ്ങളെയും ചുറ്റുപാടുകളെയും പരിസ്ഥിതികളെയും മറ്റുള്ളവരെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തുകയും നന്മയണിയിക്കുകയും ചെയ്യുന്നു. എക്കോളോജിക്കൽ സമഗ്രമായി വളർന്നേറുന്നു. ഓർഗാനിക് ഒരു ജൈവബന്ധം പോലെ. അതിന് രക്തബന്ധങ്ങളോ ആചാരങ്ങളോ മാമൂലുകളോ അല്ല നിർണയം. ഈ വളർച്ചയുടെ പടവുകൾ നാം ഏറുമ്പോൾ നമുക്ക് മാത്രമറിയാവുന്ന യുദ്ധങ്ങൾ നാം ആടേണ്ടി വരുമത്രേ. ലോകത്തോടുള്ള സമരം, കൗണ്ടർ കൾച്ചറൽ, ഡോം റാഡ്ക്ലിഫ് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് സുവിശേഷം പറയുന്നത് പോലെ ദൈവത്തിന് അനുകൂലമായ നിലപാടുകൾ കൈക്കൊള്ളുമ്പോൾ അത് നമ്മുടെ ഏറ്റവും അടുത്തവരുടെ അംഗീകാരങ്ങൾ പോലും നമുക്ക് നഷ്ടമാക്കിയെന്ന് വരാം. ഒരു തരം ആധ്യാത്മികമായ പോരാട്ട വീര്യമാണിത്. Oh.